ഇന്ന് ജൂലൈ 16 ലോക സർപ്പദിനം. പാമ്പുകൾ മനുഷ്യന് ഉപദ്രവകാരികളല്ലെന്നും അവയും ഈ ഭൂമിയിലെ അവകാശികളാണെന്നും പരിസ്ഥിതിക്ക് അനുയോജ്യമായ ഒരുപാട് പ്രത്യേകതകൾ പാമ്പുകൾക്കുണ്ടെന്നും മനുഷ്യനെ ബോധ്യപ്പെടുത്തുന്ന ദിനം. സ്നേക് റെസ്ക്യൂവിങ്ങിൽ ഏറെ ശ്രദ്ധ നേടിയ റോഷ്നിയെ പരിചയപ്പെടാം ഈ ദിനത്തിൽ. പരുത്തിപ്പള്ളി ഫോറസ്റ്റ് റേഞ്ചിലെ ബീറ്റ് ഓഫീസർ കൂടിയാണ് റോഷ്നി. ഇന്ന് ലോക സർപ്പദിനം. പരിസ്ഥിതിയും പാമ്പുകളും തമ്മിലുള്ള വേർപെടുത്താനാകാത്ത ബന്ധത്തെക്കുറിച്ച് മനുഷ്യരെ ബോധ്യപ്പെടുത്താൻ ഒരു ദിനം. ജൂലൈ 16 ലോക സർപ്പദിനം. പാമ്പിനെ കണ്ടാൽ തല്ലിക്കൊല്ലുന്ന രീതി മലയാളി ഉപേക്ഷിച്ചിട്ട് വർഷങ്ങളേറെയായി. മറ്റു ജീവജാലങ്ങളെപ്പോലെ ഭൂമിയുടെ അവകാശികളാണ് പാമ്പുകളെന്നും പരിസ്ഥിതിക്ക് അനുകൂലമായ നിരവധി ഘടകങ്ങൾ പാമ്പിലുണ്ടെന്ന തിരിച്ചറിവ് വൈകിയെങ്കിലും മലയാളിയും മനസ്സിലാക്കി. വാവാ സുരേഷ് ഉൾപ്പെടെയുള്ള ഒട്ടേറെ പാമ്പുപിടുത്തക്കാർ ഈ മേഖലയിൽ സജീവമായ സാഹചര്യത്തിലാണ് സ്നേക് റെസ്ക്യൂർ എന്ന വിളിപ്പേരിൽ ഈ രംഗത്ത് റോഷ്നി എന്ന വനം വകുപ്പ് ഉദ്യോഗസ്ഥ എത്തുന്നത്. ആകാശവാണിയിലും ദൂരദർശനിലും ന്യൂസ് റീഡറും അവതാരികയുമായി സജീവമായിരുന്ന തിരുവനന്തപുരം സ്വദേശി റോഷ്നി 2017 വനം വകുപ്പ് ഉദ്യോഗസ്ഥയാകുന്നത്. 2019 പാമ്പുകളെ പിടിക്കുന്നതിനും അവയെ സുരക്ഷിതമായി പുനരധിവസിപ്പിക്കുന്നതിനുമായി വനം വകുപ്പ് ഏർപ്പെടുത്തിയ പരിശീലനത്തിൽ റോഷ്നിയും പങ്കെടുത്തു. പരിശീലനം പൂർത്തിയാക്കിയതോടെ ജില്ലയ്ക്കകത്തും പുറത്തുനിന്നുമായി നിരവധി പാമ്പുകളെയാണ് റോഷ്നി പിടികൂടി സുരക്ഷിതമായി വനത്തിൽ തുറന്നുവിട്ടത്. പാമ്പുകളെ സ്പർശിക്കാതെ അവയെ പിടികൂടുന്ന രീതിയാണ് റോഷ്നിയുടേത്. അതിനായി പ്രത്യേക ഉപകരണങ്ങൾ കൊണ്ടാണ് റോഷ്നിയുടെ പാമ്പ് പിടുത്തം. പാമ്പ് ഒരു കാഴ്ചവസ്തു അല്ലാത്തതുകൊണ്ട് തന്നെ ആൾക്കൂട്ടത്തിന്റെ അഭ്യർത്ഥനയിൽ പാമ്പിനെ പ്രദർശിപ്പിച്ച് കയ്യടി നേടാനും റോഷ്നി ഒരുക്കമല്ല. പെരുമ്പാമ്പ്, കോബ്ര, അണലി തുടങ്ങി ഉഗ്രവിഷമുള്ളതും അല്ലാത്തതുമായ നിരവധി സർപ്പങ്ങളെ റോഷ്നി ഇതിനോടകം പിടികൂടി. പാമ്പുകളെക്കുറിച്ചുള്ള ആശങ്കകളും ഭയപ്പാടുകളും ലഘൂകരിക്കുന്നതിനും ജനവാസ മേഖലകളിൽ നിന്നും വീടുകളിൽ നിന്നും പാമ്പുകളെ സുരക്ഷിതമായി പിടികൂടി വനത്തിൽ തുറന്നുവിടുന്നതിനുമായി സർക്കാർ രൂപീകരിച്ച സ്നേക് അവയർനെസ് റെസ്ക്യൂ പ്രൊട്ടക്ഷൻ ആപ്പ് സ്നേക്കിന്റെ സജീവ പ്രവർത്തക കൂടിയാണ് റോഷ്നി. മഴക്കാലമായതിനാല് പാമ്പുകൾ ഒരുപാട് പുറത്തോട്ട് വരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ നമുക്കിപ്പോൾ പുറത്ത് പല സ്ഥലത്തും കാണുന്നത് പെരുമ്പാമ്പാണ്. മലമ്പാമ്പ് എന്ന് പറയുന്നത് നാട്ടുപുറത്തൊക്കെ ഒരുപാട് സ്ഥലത്ത് കാണുന്നുണ്ട്. ഈ മഴവെള്ളത്തിൽ ഈ ആറ്റിലെ വെള്ളത്തിലൊക്കെ കൂടി വരുന്നതായിരിക്കണം വനത്തിനുള്ളിൽ നിന്നൊക്കെ. അങ്ങനെ ഒത്തിരി പാമ്പുകൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ സ്നേക്ക് എന്ന് പറയുന്നത് വളരെയധികം പാരിസ്ഥിതിക പ്രാധാന്യമുള്ള ജീവികളാണ്. സ്നേക്ക് എന്ന് പറയുന്നത് ആവാസ വ്യവസ്ഥയിൽ വളരെയധികം പ്രധാനപ്പെട്ട ജീവികളാണ്. ദയവ് ചെയ്ത് അവയെ ഉപദ്രവിക്കാതിരിക്കുക. വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലോ പറമ്പിലോ ഒരു പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ എത്രയും വേഗം വനം വകുപ്പുമായിട്ട് ബന്ധപ്പെടുക. അതിൻ്റെ ടോൾ ഫ്രീ നമ്പറെല്ലാം പറയുന്നുണ്ട് ഈ നമ്പറുകളിൽ, അല്ലെങ്കിൽ റാപ്പിഡ് റെസ്പോൺസ് ടീമിൻ്റെ നമ്പറുണ്ട്. ആ നമ്പറുകളിൽ വിളിച്ച് അറിയിച്ചു കഴിഞ്ഞാൽ എത്രയും വേഗം ലൈസൻസ്ഡ് ആയിട്ടുള്ള റെസ്ക്യൂർ അവിടെ എത്തി പാമ്പിനെ അവിടെ നിന്ന് എടുത്തു തരുന്നതായിരിക്കും. ഇപ്പോൾ ഈ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ ഒത്തിരി ഇറങ്ങുന്ന സമയമാണ്. നമ്മൾ കുറച്ച് ഈ സമയങ്ങളിൽ നമുക്ക് കുറച്ച് പബ്ലിക്കിൽ നിന്നും കാണാൻ കഴിയുന്ന ഒരു പ്രവണത എന്ന് പറയുമ്പോൾ പാമ്പുകളെ പിടിച്ചു കുപ്പിയിലാക്കാനുള്ള ഒരു ഇത് കാണിക്കുന്നുണ്ട്. ശരിക്കും ഒരിക്കലും ദയവ് ചെയ്ത് അങ്ങനെ കാണിക്കാതിരിക്കുക. സ്നേക്ക് ബൈറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ചെറിയ പാമ്പാണെങ്കിലും വലിയ പാമ്പാണെങ്കിലും വിഷം ഒരേപോലെ തന്നെയാണ്. അത് നമ്മുടെ മനുഷ്യജീവന് വളരെയധികം ആപത്താണ്. അതുകൊണ്ട് കുഞ്ഞാണ് എന്ന് കരുതി ഒരിക്കലും ബോട്ടിലാക്കാനുള്ള ഒരു ടെൻഡൻസി ദയവ് ചെയ്ത് കാണിക്കാതിരിക്കുക എന്നത് വളരെ ഇതായിട്ടിപ്പോൾ പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ഒത്തിരി നമുക്ക് അങ്ങനെ എടുത്തു വച്ചിട്ടൊക്കെ ഉള്ള കോൾസ് ഒരുപാട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ആ കാര്യം ഞാൻ എടുത്തു പറയുന്നത്. പിന്നെ സ്നേക്ക് ബൈറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രഥമ ശുശ്രൂഷ ഒന്നും ചെയ്യാൻ തയ്യാറാകരുത്. എത്രയും വേഗം തന്നെ അടുത്തുള്ള അന്തിവനം കിട്ടുന്ന ഹോസ്പിറ്റലിൽ എത്തിക്കണം. സർപ്പ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ ഉണ്ട്. സർപ്പയുടെ ആപ്ലിക്കേഷൻ എല്ലാവരും ഇൻസ്റ്റോൾ ചെയ്യണം. അതിൽ റെസ്ക്യൂവേഴ്സിൻ്റെ ലിസ്റ്റുണ്ട്, ഹോസ്പിറ്റൽ ലിസ്റ്റുണ്ട്. എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സ്നേക്ക് അവയർനെസ് റെസ്ക്യൂ പ്രൊട്ടക്ഷൻ ആപ്പ് എന്നാണ് അതിൻ്റെ ഫുൾ നെയിം എന്ന് പറയുന്നത്, സർപ്പ എന്ന് പറയുന്നത്. ഈ ആപ്ലിക്കേഷൻ എല്ലാവരും ഡൗൺലോഡ് ചെയ്യണം. ഈ ആപ്പിലൂടെ പാമ്പുമായി ബന്ധപ്പെട്ട പൊതുജനങ്ങൾക്കുള്ള സംശയങ്ങൾ, ആവശ്യങ്ങൾ, പരാതികൾ, പരിഹാര നടപടികൾ, ആവശ്യ സേവനം ഇതൊക്കെ ലഭ്യമാകും. മാതാപിതാക്കൾക്ക് റോഷ്നിയുടെ പാമ്പ് പിടുത്തം ജോലിയോട് അത്ര കണ്ട് തൃപ്തിയല്ലെങ്കിലും സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥനായ ഭർത്താവ് സതീഷ് കുമാറിന്റെ പൂർണ്ണ പിന്തുണ ഈ രംഗത്ത് റോഷ്നിക്കുണ്ട്. പരുത്തിപ്പള്ളി ഫോറസ്റ്റ് റേഞ്ചിലെ ബീറ്റ് ഓഫീസറാണ് റോഷ്നി. റേഞ്ച് ഓഫീസറാകണമെന്നതാണ് റോഷ്നിയുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്ന്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ അമർത്തും. ഈ വാർത്ത നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും.